ചന്ദ്രയാൻ രണ്ടിന്റെ വിക്ഷേപണം മാറ്റിവെച്ചു. ഇന്ത്യ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചന്ദ്രയാൻ രണ്ടിന്റെ വിക്ഷേപണമാണ് മാറ്റിവെച്ചത്. സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചതെന്നാണ് ISRO യുടെ ഔദ്യോഗിക വിശദീകരണം. വിക്ഷേപണം നടക്കാൻ 56 മിനിറ്റും 24 സെക്കൻഡും മാത്രം ബാക്കി നിൽക്കെ ISRO കൗണ്ട് ഡൗൺ നിർത്തുകയായിരുന്നു. പിന്നാലെ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന അറിയിപ്പെത്തി. അല്പസമയത്തിനകം ISRO പ്രതിനിധികൾ വിക്ഷേപണം താൽക്കാലികമായി മാറ്റിവെക്കുകയാണെന്ന് അറിയിച്ചു. The technical snag was uploaded in launch vehicle system at T-2 as a measure of abundant precaution. Chandrayaan-2 launch has been called off for today. Revised launch date will be announced later. Thank you very much. This is an announcement from ISRO which I have read out. That's all. Please. പുലർച്ചെ 2:51 ചന്ദ്രയാൻ 2 വിക്ഷേപിക്കേണ്ടിയിരുന്നത്. ക്രയോജനിക് സ്റ്റേജിൽ ദ്രവ ഹൈഡ്രജൻ നിറയ്ക്കുന്നുവെന്ന അറിയിപ്പിന് പിന്നാലെയാണ് കൗണ്ട് ഡൗൺ നിർത്തിയത്. വിക്ഷേപണ വാഹനത്തിൽ കണ്ടെത്തിയ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കൗണ്ട് ഡൗൺ നിർത്തിവെക്കാൻ മിഷൻ ഡയറക്ടർ വെഹിക്കിൾ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. അതീവ മുൻകരുതൽ നടപടിയെന്ന നിലയിലാണ് വിക്ഷേപണം മാറ്റിവെച്ചതെന്ന് ISRO ട്വിറ്ററിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ISRO പുറത്തുവിട്ടിട്ടില്ല. പുതുക്കിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കുമെന്നും ISRO വൃത്തങ്ങൾ അറിയിച്ചു. GSLV Mark 3 നാലാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2 വിക്ഷേപണം. സയൻസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇപ്പോൾ സയൻസ് ഡെസ്കിൽ നിന്നും അരുൺ അശോകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇത്തരത്തിൽ വിക്ഷേപണം മാറ്റിവെക്കേണ്ടി വന്നത് ഒരു വലിയ തിരിച്ചടിയൊന്നുമല്ല എന്ന് തന്നെയാണ് ശാസ്ത്ര ലോകത്തിന്റെയൊക്കെ വിലയിരുത്തൽ. എന്താണ് ഇനിയുള്ള സാധ്യതകൾ? വിനിത, ഇത് ഒരു തിരിച്ചടിയൊന്നുമല്ല. ഈ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാന നിമിഷത്തിൽ ഇത്തരത്തിലൊരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ISRO യുടെ ഒരു സാങ്കേതിക തികവ് അല്ലെങ്കിൽ പരിശോധനയുടെ ഒരു മേന്മ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ GSLV Mark 3 മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒരു നമുക്ക് അറിയാം അതിശീതീകൃത അവസ്ഥയിലുള്ള ക്രയോജനിക് ഘട്ടമാണ്. ഈ ക്രയോജനിക് ഘട്ടത്തിലാണ് ക്രയോജനിക് ഘട്ടത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ അതായത് കൗണ്ട് ഡൗൺ നിർത്താനുള്ള തീരുമാനം വന്നത്. അതായത് ക്രയോജനിക് ഘട്ടത്തിൽ ഇന്ധനം നിറച്ചതിന് ശേഷം ക്രയോജനിക് ഘട്ടത്തിൽ ചെറിയ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ തീരുമാനം വന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനെ തുടർന്നാണ് ഈ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചതും വിക്ഷേപണം മാറ്റിവെച്ചതും. എന്നാൽ ഇപ്പോൾ തന്നെ ശാസ്ത്രജ്ഞർ ഇതിൻ്റെ പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി അനുസരിച്ച് പരിശോധനകളുടെ ഭാഗമായി ഈ വാഹനത്തിൽ നിറച്ചിരിക്കുന്ന ഇന്ധനം തിരിച്ചെടുക്കേണ്ടതുണ്ട്. അത് തിരിച്ചെടുത്ത് പരിശോധനകൾ നടത്തിക്കഴിഞ്ഞതിന് ശേഷം വിക്ഷേപണത്തിനുള്ള തീയതി തീരുമാനിക്കും. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അത്ര വലിയ ചോർച്ചയല്ല ഉണ്ടായിരിക്കുന്നതെന്നാണ്, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അത്തരത്തിൽ 2-3 ദിവസത്തിനകം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും വിക്ഷേപണത്തിൻ്റെ തീയതി തീരുമാനിക്കാനാണ് ആലോചിക്കുന്നത്. അത് ഔദ്യോഗികമായി പിന്നീട് പ്രഖ്യാപനമുണ്ടാവും. പക്ഷേ ഈ മാസം തന്നെ വിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് ISRO യുടെ പ്രതീക്ഷ. കാരണം ഈ മാസം വിക്ഷേപിക്കാൻ ആയില്ലെങ്കിൽ ആ പദ്ധതി വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധി, അതായത് ഈ പേടകം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തുന്നതിനുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വിക്ഷേപണം വൈകുന്നതിനനുസരിച്ച് അതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിൽ മാറ്റമുണ്ടാകാതിരിക്കാൻ പേടകത്തിൻ്റെ വേഗത കൂട്ടി അല്ലെങ്കിൽ ഇന്ധനം കൂടുതൽ ജ്വലിപ്പിച്ച് അതിലും മാറ്റമുണ്ടാകാത്ത രീതിയിൽ തന്നെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനയിലാണ് ISRO എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. വിനിത.